യെസ് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. ആദ്യം തന്നെ ജയരാജൻ പങ്കെടുക്കുമെന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. നേരത്തെ സജിത് സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം യാത്ര ആരംഭിച്ചു. അതിനു മുമ്പ് നമ്മുടെ പ്രതിനിധി ഐശ്വര്യ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു, അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ തൃശ്ശൂരിലേക്ക് പോകുന്ന ജാഥയിൽ പങ്കെടുക്കാനാണെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഇ പി പറഞ്ഞതും അതിന്റെ രാഷ്ട്രീയവും നമുക്ക് വിശദമായി പരിശോധിക്കണം. അതിനു മുമ്പായി ഇ പി എന്ത് പറഞ്ഞു എന്ന് കൂടി നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും മാധ്യമങ്ങളാണ് വിവാദമാക്കാറുള്ളത്, താൻ പൊതുയാത്രയാണ് നടത്തുന്നത് എന്ന പൂർണ്ണമായ സസ്പെൻസ് ഇടാത്ത ഒരു മറുപടിയാണ് ഇ പി ജയരാജൻ രാവിലെ മാധ്യമങ്ങൾക്ക് നൽകിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. എന്റെ പാർട്ടി സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി പറയുന്നതൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ തിരിച്ചോ? ഞാൻ എപ്പോഴും സജീവമുണ്ടല്ലോ, ഞാനിപ്പോഴും യാത്രയിലാണല്ലോ. ഇവിടെ വന്നത് യാത്രയിലാണല്ലോ. ഞാൻ കേരളത്തിലെ പല ഭാഗങ്ങളിൽ പോവുകയും പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു നിങ്ങളുടെ ഈ ഉന്നയിക്കുന്ന പ്രശ്നം തന്നെ പ്രസക്തിയുള്ളതല്ല. ഇത് നിങ്ങൾക്ക് വാർത്തയുണ്ടാക്കാൻ നല്ല മാധ്യമപ്രവർത്തകരായതുകൊണ്ട് നിങ്ങൾ ഇ എം എസ് പറയും പോലെ സൽബുദ്ധികളും കുബുദ്ധികളും, അതുകൊണ്ട് വാർത്ത ഉണ്ടാക്കാനും ഇല്ലായ്മ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ നിങ്ങളോടൊന്നേ എനിക്ക് പറയണം, മാധ്യമ ധർമ്മം പാലിക്കണം. അവരെല്ലാം ഫോണിൽ ബന്ധപ്പെടാറുണ്ട്, ഫോണിൽ ബന്ധപ്പെട്ടിട്ട് പിന്നെ നിങ്ങൾ ഞങ്ങളുമായി സഹകരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ നല്ലൊരു ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമറാണ്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ വിഷമിച്ചതിന് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, ഞങ്ങൾക്കുണ്ടായിട്ടുള്ള വിഷമത്തിന് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അതുകൊണ്ട് ഇത് പരിഹരിക്കണമെന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെടാറുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾ എന്നെ അറിയും. ഞാൻ എൻ്റെ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുശേഷം ആവശ്യമായ പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കാം. അവർ അതിൻ്റെ ചീഫ് മാനേജർ തന്നെ വിളിച്ചിരുന്നു, നമ്മുടെ റീജിയണൽ മാനേജർ. അദ്ദേഹം ഒരു മലയാളിയാണ്, ഇവിടെ ബോംബെയിലാണ്. അദ്ദേഹം പറഞ്ഞു അവരുടെ ലെറ്റർ വരുന്നതിനനുസരിച്ച് ആവശ്യമായിട്ട് നിലപാടുകൾ സ്വീകരിക്കാം. ഈ ഇൻഡിഗോ യാത്രാ വിവാദത്തിൽ കൂടിയും ഇ പി ജയരാജന്റെ പ്രതികരണം രാവിലെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് രണ്ടും പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ആ തമാശ നിറഞ്ഞ മറുപടിയും എടുത്തു പറയേണ്ടതാണ്. പ്രതിരോധ യാത്രയിലെ കാര്യം ചോദിച്ചപ്പോൾ ഞാനിപ്പോഴും യാത്രയിലാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഐശ്വര്യയുണ്ട് വിശദാംശങ്ങളുമായി. ഐശ്വര്യയിലേക്ക് പോകുമ്പോൾ അപ്പൊ തൃശ്ശൂരിലെ പരിപാടികളുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉദശേരിയും ചേരും. ആദ്യം നമുക്ക് ഐശ്വര്യയിലേക്ക് പോകാം. ഐശ്വര്യ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും തിരുവനന്തപുരത്തെ തുടക്കം ഇ പി യുടെ വാക്കുകളോടെയാണ്. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ വിവാദത്തിന്റെ തുടക്കം, അതിന്റെ ആദ്യ വാർത്തകൾ വരുന്നത് തലസ്ഥാനത്ത് നിന്നാണ്. എന്തായിരുന്നു ഇ പി ജയരാജന്റെ ഒരു പ്രതികരണം? അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് ഈ അദ്ദേഹം എം വി ഗോവിന്ദന്റെ യാത്രയിലേക്ക് എത്തുന്നു എന്നത് വാർത്തകളിൽ വന്നു കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഒരു സസ്പെൻസ് ഇപ്പോഴും വിട്ടുകളയാൻ ഇ പി തയ്യാറാവുന്നില്ല എന്ന് തോന്നുന്നു, അല്ലെ ഐശ്വര്യ? സജിത്, അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ തുടക്കം ഇ പി ജയരാജന്റെ വാക്കുകളിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെയാണ് ഇന്നത്തെ വാർത്താ ദിവസം നമ്മൾ തുടങ്ങിയത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് ഈ എം വി ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ ജാഥയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് താൻ എപ്പോഴും യാത്ര ചെയ്യാറുണ്ട്, താൻ ഇപ്പോഴും യാത്രയിലാണ് എന്നുള്ള സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു സസ്പെൻസ് നിറഞ്ഞ മറുപടി. തൃശൂരിൽ യാത്രയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും അതിലൊരു സസ്പെൻസ് ഉണ്ട് എന്ന് പറയാതെ പോകാൻ വയ്യ. ഒപ്പം തന്നെ ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പോവുകയും പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താൻ. അതുകൊണ്ട് തന്നെ അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. ഈ വാർത്തകൾ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും ഒക്കെ നിങ്ങളാണ്. ഒപ്പം തന്നെ ഈ വാർത്ത നിങ്ങൾക്ക് വാർത്തയുണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത് എന്ന രൂപത്തിൽ ഒരു പരിഹാസ രൂപേണിയാണ് അദ്ദേഹം ഈ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞത്. എന്തായാലും തൃശ്ശൂരിൽ പങ്കെടുക്കുമെന്ന് പറയുമ്പോഴും അത് ഏത് രീതിയിലായിരിക്കും, എങ്ങനെയായിരിക്കും, ഇനി വരും ദിവസങ്ങളിൽ യാത്രയിൽ സജീവ സാന്നിധ്യമാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സസ്പെൻസ് ഇപ്പോഴുമുണ്ട്. അക്കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ ഒരു വ്യക്തത വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ ന്യൂസ് 18 കേരളയിലൂടെ അദ്ദേഹം തുറന്നു പറഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഈ യാത്രയിൽ പങ്കെടുക്കാനായി തൃശൂരിലേക്ക് പോകുന്നത്. നമുക്കറിയാം ഈ റിസോർട്ട് വിവാദം ഒരു പരിധിവരെ പാർട്ടിയിൽ തന്നെ അത് പറഞ്ഞ് ഒതുക്കി തീർത്തതാണ്. പക്ഷേ അത് പിന്നീടും അത് വീണ്ടും വിവാദമാകുന്നതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. ആ അതൃപ്തി പാർട്ടിയെ അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിലൊരു അന്വേഷണം വേണമെന്ന് അടക്കമുള്ള ആവശ്യം പാർട്ടിയെ അറിയിച്ചിട്ടും ഒരു അന്വേഷണം പ്രഖ്യാപിക്കാത്തതിൽ അദ്ദേഹം
അദ്ദേഹത്തിന് വ്യക്തമായ അതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതെല്ലാം നിലനിൽക്കെ ഈ വിവാദം, അതായത് ഈ പ്രതിരോധ ജാഥയിൽ എം വി ഗോവിന്ദൻ, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജാഥയിൽ എൽ ഡി എഫ് കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ പങ്കെടുക്കാത്തതിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായി. ആ വിവാദങ്ങൾക്ക് വിരാമം വിടാനാണ് അദ്ദേഹം ഇപ്പോൾ തൃശൂരിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും തലസ്ഥാനത്ത് നിന്ന് അദ്ദേഹം പിരിച്ചിട്ടുണ്ട്. ഈ വിവാദങ്ങൾ ഏത് രീതിയിൽ, അതായത് ഈ പാർട്ടി പരിപാടികളിൽ എത്രത്തോളം അദ്ദേഹം സജീവമാകുമെന്ന് അറിയില്ല എങ്കിൽ പോലും അദ്ദേഹം ഈ ജാഥയിൽ പങ്കെടുക്കാനായി തലസ്ഥാനത്ത് നിന്ന് തിരിച്ചിരിക്കുകയാണ്. ഐശ്വര്യ, ഒപ്പം നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ ഇൻഡിഗോയുമായിട്ടുള്ള തർക്കത്തിലും പുള്ളി ഒരു കമന്റ് ഒക്കെ പാസ്സാക്കിയിട്ടാണ് പോയത്. അദ്ദേഹം അതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അശ്വതി, ഈ ഇൻഡിഗോ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട അധികൃതർ എന്നും തന്നെ ബന്ധപ്പെടുന്നുണ്ട്. ചീഫ് മാനേജർ തന്നെ വിളിക്കുന്നുണ്ട് ഈ വിമാനത്തിലേക്ക് തിരിച്ച്, അതായത് വിമാനയാത്രയിലേക്ക് തിരിച്ച് മടങ്ങി എത്തണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ രേഖാമൂലം ഒരു അറിയിപ്പ് ലഭ്യമാകട്ടെ, അതിനുശേഷം തന്റെ നിലപാട് വ്യക്തമാക്കാം എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം വിമാനത്തിൽ ഉണ്ടാവുകയും അവർക്ക് നേരെ ഇ പി ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടിയുമൊക്കെ വലിയ വിവാദമായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത്. ഇൻഡിഗോയുടെ ഭാഗത്ത് നിന്ന് ഇരുവിഭാഗത്തിലും നടപടിയുണ്ടാകും. അതിന്റെ ഭാഗമായി ഇ പി ജയരാജനും നടപടി നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വിമാനത്തിൽ സഞ്ചരിക്കാതെ ട്രെയിൻ വഴി ട്രെയിൻ ഗതാഗതം ഉപയോഗപ്പെടുത്തുന്നത്. എന്തായാലും അത് വരും ദിവസങ്ങൾ മാറുമോ എന്നത് അറിയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തെ നിരന്തരമായി ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഡിഗോ കമ്പനി ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും അത്തരത്തിൽ ഒരു നിലപാട്, ഇ പി ജയരാജനെതിരെ എടുത്ത നിലപാട്, തനിക്കെതിരെ അത്തരത്തിലൊരു നിലപാട് എടുക്കാൻ പാടില്ലായിരുന്നു ഇൻഡിഗോ പോലൊരു കമ്പനി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും ഇൻഡിഗോയുടെ ഭാഗത്തുനിന്ന് രേഖാമൂലം ഒരു അറിയിപ്പ് ലഭ്യമായ ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് എത്താമെന്നാണ് ഇന്ന് ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചത്. ശരി ഐശ്വര്യ, എന്തായാലും ഐശ്വര്യയിലേക്ക് ഇനി ഒരിക്കൽ കൂടി വരേണ്ടതുണ്ട്. നമുക്ക് പൊങ്കാല ഇവിടെ വിശേഷങ്ങളൊക്കെ ഐശ്വര്യയിലേക്ക് വരേണ്ടതുണ്ട്. ഒപ്പം ഇ പിയുടെ ഈ തീരുമാനങ്ങൾ പലപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കുന്നതും കൗതുകം ഉണ്ടാക്കുന്നതുമാണ്. ഇൻഡിഗോയുമായിട്ടുള്ള പ്രശ്നം അന്ന് നടന്നപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനം ഇനി ആ വിമാനത്തിൽ ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹിഷ്കരിക്കുകയാണ് ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ. ഈ ഇൻഡിഗോ അധികൃതർ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ കൗതുകമുണ്ടെന്ന് മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ വാദം ഒരു പരിധിവരെ ആ നിലപാട് ശരിയായിരുന്നു നമ്മളെ കൂടി ബോധ്യപ്പെടുത്തുന്നു. വരും ദിവസങ്ങളിൽ അതിലൊരു വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇ പിയുടെ ഇന്നത്തെ യാത്രാ പരിപാടി എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരി അതിന്റെ വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. പ്രഭാത കേരളം എന്നുള്ളത് തിരുവനന്തപുരം കിഴക്കേ കോട്ടയിൽ നിന്നാണ്. ഇവിടെ പൊങ്കാലയുടെ തിരക്കൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ആ ഒരു ആംബിയൻസിലാണ് ഞാനും സജിത്തും ഉള്ളത്. പ്രസാദ്, ഇ പി തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ വലിയ വാർത്താ കേന്ദ്രമാകുന്നു തൃശ്ശൂർ. അദ്ദേഹത്തിന്റെ പരിപാടി ഇപ്പോഴും എങ്ങനെയാണ്, എപ്പോഴാണെന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. പ്രസാദ് എപ്പോഴേക്ക് അവിടെ ഇ പി ജയരാജൻ എത്തിച്ചേരും? കാരണം നേരത്തെ ഐശ്വര്യ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ട്രെയിൻ ഗതാഗതമാണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തിരുവനന്തപുരത്ത് നിന്ന് അവിടെ എത്തേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് എം വി ഗോവിന്ദന്റെ യാത്ര എത്തുന്ന സമയവും അതിന്റെ ക്രമീകരണവും എങ്ങനെയാണ്? അതിനൊപ്പം തന്നെ ഇ പി ജയരാജൻ ഏതു പരിപാടിയിൽ പങ്കെടുക്കും? ഏതെങ്കിലും ഒരു പരിപാടിയിലാണോ അതോ വിശാലമായ ഇന്നത്തെ യാത്രയുടെ ഭാഗം മൊത്തമായി അദ്ദേഹം പങ്കെടുക്കുകയാണോ അദ്ദേഹത്തിന്റെ ഉദ്ദേശം? പ്രസാദ്, ഗുഡ് മോർണിംഗ്. സജിത്ത്, അശ്വതി, കണ്ണൂരിന് ശേഷം, അതായത് ഈ ജാഥ തുടങ്ങി കാസർഗോഡ് ഉദ്ഘാടന സമ്മേളനത്തിൽ ഇദ്ദേഹം ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ കണ്ണൂരിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കണ്ണൂരിലും ഇ പി പങ്കെടുത്തില്ല. കണ്ണൂരിൽ പങ്കെടുക്കാത്തതിന് ശേഷമാണ് ഈ വിഷയം ചർച്ചയാകുന്നത്. പിന്നീട് മറ്റൊരു ജില്ലയിലും അദ്ദേഹം പങ്കെടുത്തില്ല എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ പാലക്കാട് എം പി ഗോവിന്ദന്റെ രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യം ചോദിച്ചിരുന്നു ഇ പി ജയരാജൻ. കാരണം എം പി ഗോവിന്ദന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെല്ലാം ആദ്യത്തെ ഒരു 5 മിനിറ്റ് സി പി എമ്മിലെ തിരുത്തൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു. തിരുത്തൽ പ്രക്രിയയിൽ ശക്തമായി മുന്നോട്ട് പോകും, അത്തരം തിരുത്തലുകൾ പാർട്ടിയിലും അതോടൊപ്പം തന്നെ നേതാക്കളിലും എല്ലാം ഉണ്ടാകും എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സൂചന. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം തന്നെ ചോദിച്ചിരുന്നത്, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇതുവരെയും ഈ ജാഥയിൽ ഒരിടത്തും പങ്കെടുത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എം പി ഗോവിന്ദൻ നൽകിയ മറുപടി ഇ പി പങ്കെടുക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ അത് വളരെ വേഗത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ എം പി ഗോവിന്ദൻ പറഞ്ഞു ഇന്ന് ഇക്കാര്യത്തിൽ ഇ പി ജയരാജൻ ഇപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ അദ്ദേഹം ശബരി എക്സ്പ്രസ്സിലാണ് വരുന്നത്. തൃശ്ശൂരിൽ 12:40 ആ ട്രെയിൻ ഇവിടെ തൃശ്ശൂരിലെത്തുക. ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികളിൽ
പങ്കെടുക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് സ്ഥലങ്ങളിലാണ് പരിപാടി നടക്കുന്നത് ഒന്ന് 3 മണിക്ക് കുന്നംകുളത്തും 4 മണിക്ക് ചാവക്കാട് പിന്നീട് 5 മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനത്തുമാണ് ഒരുപക്ഷേ തേക്കിൻകാട് മൈതാനത്തെ പരിപാടിയാണ് വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാൻ സാധ്യത അവിടെ പങ്കെടുക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ വന്നിറങ്ങിയതിന് ശേഷം നേരെ സിപിഎം ഓഫീസിലേക്കാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണോ അതല്ലെങ്കിൽ രാമനിലയത്തിലേക്കോ മറ്റോ ആണോ പോവുക എന്നുള്ളതെല്ലാം ഇന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് മൂന്ന് പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ സൈത്ത് ചോദിച്ചതുപോലെ അതൊരു സസ്പെൻസ് ആണ് ഉച്ചയ്ക്ക് ശേഷമുള്ള മുഴുവൻ പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ എന്നുള്ളത് തന്നെയാണ് നമുക്ക് കണ്ടറിയേണ്ടത് മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതും കൗതുകമുള്ളതും ഇ പി ജയരാജൻ ഈ വേദിയിൽ പ്രസംഗിക്കുമോ എന്നുള്ളതാണ് സാധാരണ ജാഥയിലെല്ലാം നമ്മൾ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെല്ലാം കണ്ടത് ആ ജാഥയിലെ സ്ഥിരാംഗങ്ങളാണ് പ്രധാനമായും പ്രസംഗിക്കുന്നത് മറ്റൊന്ന് അവിടുത്തെ പ്രാദേശിക നേതൃത്വം സ്വാഗതവും അധ്യക്ഷവും നന്ദിയുമെല്ലാം പ്രാദേശിക നേതൃത്വം തന്നെയാണ് ചെയ്യുന്നത് അതിനിടയിൽ ഇ പി ജയരാജന് സംസാരിക്കാനുള്ള അവസരം കിട്ടുമോ എന്നുള്ളതും കൂടി നമുക്ക് കൗതുകത്തോടുകൂടി കാത്തിരിക്കുക